ഹായ് ഫ്രണ്ട്സ്, ലോകൻ ഫെക്സ്റ്റുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കരിങ്കോഴിനെ കുറിച്ചാണ്. ഞാൻ 4 വർഷമായി കരിങ്കോഴിനെ വളർത്തുന്നു. ഇതിന് കണ്ടോ, ഇതിന് ഏകദേശം 4 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ആദ്യം മേടിച്ചപ്പോഴുള്ള കരിങ്കോഴിയാണ് എൻ്റെ കൂടെ എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ചിലവർക്ക് ഒരു ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, കരിങ്കോഴി പൊരുന്നിലിരിക്കുന്നു. എല്ലാവരും ഞാനും കേട്ടിട്ടുള്ളത് കരിങ്കോഴി പൊരുന്നിലിരിക്കില്ല, നമ്മൾ വേറെ പൊരുന്നൽ കോഴി വെച്ചാണ് മുട്ടയൊക്കെ വിരിയിക്കുന്നത്, അതുപോലെ എങ്കി വെട്ടിലൊക്കെയാണ് വിരിയിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയായി ഇത് പൊരുന്നിലിരിക്കുന്നു. ആദ്യമൊക്കെ ഇതിന് 8 മുട്ട വെച്ച് ഒരു ബാച്ചിൽ കിട്ടാറുണ്ട്. 8 മുട്ട കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ദിവസം ഗ്യാപ്പ് എടുക്കും, അത് കഴിഞ്ഞ് വീണ്ടും 8 മുട്ട ഇടും. അപ്പോൾ അങ്ങനെയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് മുട്ട കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 3-4 മാസം തവണ ഒരു 6 മുട്ട, അത് കഴിഞ്ഞാൽ വീണ്ടും 1 ആഴ്ച ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ തവണയാണ് 2 മാസമായിട്ട്, 1 തവണ 6 മുട്ട ഇട്ടു, പിന്നെ ഗ്യാപ്പ് എടുത്തു, അത് കഴിഞ്ഞ് വീണ്ടും 6 മുട്ട ഇട്ടു. അത് കഴിഞ്ഞിട്ട് 25 ദിവസം പൊരുന്നിലിരുന്നത് അട എങ്ങനെ ഇരിക്കുന്നു, കോഴി എങ്ങനെ അട ഇരിക്കുന്നു, അതേപോലെ തന്നെ അട ഇരുന്നത്. അപ്പോൾ ഇപ്പോഴും പൊരുന്നിൽ വിട്ടു പോയിട്ടില്ല, പൊരുന്നിൽ നിന്നാണ് ഞാൻ എടുത്തോണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം, പ്യുവർ കരിങ്കോഴി തന്നെയാണോ എന്ന്. ഇതിൻ്റെ നാക്ക് ബ്ലാക്കാണ്, കണ്ടോ ബ്ലാക്ക്. അതേപോലെ തന്നെ അതിൻ്റെ പൂ ബ്ലാക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ നഖങ്ങൾ ബ്ലാക്കാണ്. പിന്നെ നമുക്ക് അതിൻ്റെ മാംസം നോക്കാം. ഹലോ, ഇതും ബ്ലാക്കാണ്. ബ്ലാക്കാണ്. ഇതിൻ്റെ വെയിറ്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ശരിക്കും 1.25 കിലോ ഉണ്ടായിരുന്നു ഇത്. ഇപ്പോൾ പുറന്നിലിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞത്. ഇപ്പം ഏകദേശം 1 കിലോ മേലെ ഉണ്ടത്. ഞാൻ ഇതുവരെ വളർത്തിയിൽ ഈ കോഴി മാത്രമാണ് ഇങ്ങനെ ഇപ്പോൾ പുറന്നിലിരുന്ന് തുടങ്ങിയത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് തരിക. അപ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, 8593-043-221. ഒന്നുകൂടി പറയാം, 8593-043-221. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.